ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് രാവിലെ നല്ല മഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പനീത്തി ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ സ്കൂളിലാണ് പുറത്തിരിക്കുന്നത് രാവിലെ ഞാൻ എന്തിനോ എഴുന്നീറ്റിട്ടോ പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ല മഞ്ഞ് കുറേ നേരം ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് നടക്കാൻ തുടങ്ങി പിന്നെയും ഞാൻ വന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ എഴുന്നേറ്റ് എഴുന്നേറ്റ പാടേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയും ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ പനീത്തി ദോശ ഉണ്ടാക്കുന്നു ുണ്ട് രാഗിദോശാട്ടോ ഞാൻ മാവ് കിളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു രാഗി ഇപ്പൊ കഴിച്ചഴിച്ച് രാഗിദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ രണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പപ്പ താഴെ തോട്ടില് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കിട്ടോ നമ്മുടെ തൊട്ട് തൊട്ട് താഴെ കാണുന്ന തോടാട്ടോ അപ്പോൾ പറമ്പിൽ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി ദൈവം അപ്പോൾ ആ തോട്ടിൽ പോകുന്നുണ്ട് ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് അപ്പം മേളിൽ കുറച്ച് വീട്ടാരുണ്ട് ഇവിടെ വന്നാണ് കുളിക്കുന്നത് തോട്ടിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ പക്ഷേ ആറ്റി പോകാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തി കളിക്കാലോ തോട്ടിലാണെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കും ഇവിടെ ചേച്ചിയും പിള്ളേരൊക്കെ പോകട്ടോ പിള്ളേർക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അവരെ കൊണ്ടുപോവാറുണ്ട് പിന്നെ എൻ്റെ സൗണ്ടും മാറിയിരിക്കുന്നത് എനിക്ക് ജലദോഷം ആട്ടോ ജലദോഷം എൻ്റെ കൂടെപ്പുറപ്പാണോ അതോ എന്നെ വിട്ടു പോകത്തേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പൈപ്പിൻ്റെ വഴി നടക്കുകട്ടോ അത് തുടങ്ങിയ പിന്നെ എനിക്ക് ജലം ജലദോഷം അങ്ങ് മാറുന്നേ ഇല്ല പൊടി ഭയങ്കരമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് മാത്രമല്ല എനിക്കും സ്ത്രീകുട്ടനും ആളുകൾ എല്ലാവർക്കും ജലദോഷം ആട്ടോ വീട്ടിലെല്ലാവരും ജലദോഷം കൊണ്ടാണ് നടക്കുന്നത് പൊടിയാണെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം അടിച്ച് പരക്കാത്തോട്ട് കയറുന്നുണ്ട് നമ്മൾ തുടച്ചാലും പോല കാറ്റടിക്കുമ്പോഴത്തേനും ഫുൾ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്കിങ് തീർത്തിട്ട് അവിടെ തുടച്ചും കൂടി ഇടുന്നിട്ടോ അപ്പോൾ ജെർഷി ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കൂടെ ഷെയർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ അങ്ങ് വൃത്തിയാക്കി കൂടി ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജലദോഷമായിട്ട് കാറ്റ് പോലെ സൗണ്ട് ഇട്ടായിരുന്നു കിട്ടു ഞാൻ സംസാരിക്കുമ്പോൾ ഫുൾ കാറ്റാണ് വന്നിരുന്നത് അതുകൊണ്ട് വോയിസ് ഓവറും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത് ഇപ്പോൾ പിന്നെ ഒരുവിധം സൗണ്ടൊക്കെ തിരിച്ച് കിട്ടിയിട്ടോ അപ്പോൾ അവൾ ഇതേ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ഞാൻ ഇനി തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകട്ടെ എനിക്ക് തേങ്ങാ ചമ്മന്തിനൊക്കെ കഴിഞ്ഞു കൂടുതൽ ഇഷ്ടം തക്കാളി ചട്നിയാണ് അത് മറ്റേ ദോശയ്ക്കും അതെ ഇഡലിക്കും അതേ എനിക്ക് കൂടുതൽ ഇഷ്ടം തക്കാളി ചട്ടനി ഞാൻ മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നു ഈ ഒരു ദിവസം ചെന്നൈയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ചേച്ചി എനിക്ക് സെയിം സംഭവം ഉണ്ടാക്കി തന്നു എനിക്ക് അന്ന് തുടങ്ങിയത് ഭയങ്കര ഇഷ്ടം അങ്ങനെ യും ഇതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ ഇത് ഭയങ്കര ഷീലായിട്ടും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉള്ളി സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം മറ്റേതല്ല നല്ല അവളാട്ടോ വെച്ചതും ഞാൻ ബാക്കി ക്ലീനിങ്ങും പാത്രം കഴിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങ് ചെയ്തു ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല പക്ഷേ ഇഡലിയുടെ ദോശയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ പുതിനയില ചേർക്കും ആ പുതനീലയുടെ ടേസ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ഇവിടെ ആയിട്ട് എന്തൊന്നും എല്ലാ കറിയിലും ഞാൻ പുതിനയില ചേർക്കും എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഇവിടെ ചേട്ടായിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ ചേർത്ത് ചേർത്ത് എന്നോട് കഴിച്ചു അവർക്ക് നല്ല ഷീലായി അപ്പൊ തീ എല്ലാ സംഭവങ്ങളും ഇട്ടി നന്നായിട്ട് വഴച്ചുന്നുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഞാൻ അരച്ചെടുക്കുന്നു കേട്ടോ പിന്നെ ആ മറ്റേ വറ്റൽമുളകിൻ്റെ ആ സംഭവം മാത്രം ഇങ്ങനെ അറിയാതെ കിടപ്പുണ്ടായിരുന്നു അതെന്തെനിക്കറിയില്ല കഴിഞ്ഞ ദിവസം അരച്ചപ്പോൾ പക്ഷേ നിന്നിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം കുറെ കൂടുതൽ വെച്ചോണ്ടു നന്നായിട്ട് അരഞ്ഞു വന്നു അപ്പോൾ അതേ ഫ്രണ്ടിലായിട്ട് പണി നടക്കുക കേട്ടോ ജെ സി ബി നമ്മുടെ ആ ഒരു ഗേറ്റിൻ്റെ അവിടേക്കാണ് അവർ കയറ്റി ഇട്ടേക്കുന്നത് കാരണം വഴിക്കൂടി ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രീകുട്ടിൻ തീയോടെ ചൂടത്ത് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലമാണ് ഈ സമയത്താണ് ഞങ്ങൾ എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പപ്പായും അമ്മയും ഒക്കെ പണിക്ക് പോയേക്കും കേട്ടോ ചേച്ചി മാത്രമേ ഉള്ളൂ പിള്ളേർ സ്കൂളിലും പോയേക്കുവാണ് അവരിന് വൈകുന്നേരം വരത്തുള്ളൂ അപ്പം സ്ത്രീകൂടെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കൊടുത്ത ദോഷം ഫുള്ളായിട്ട് അവൻ കഴിച്ചു കിട്ടും പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളും അങ്ങനെ ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊന്നും ഇല്ല ഞാൻ പിന്നെ എരിവായതുകൊണ്ട് കറി കൊടുത്തില്ല സൈഡിലായിട്ട് കുറച്ച് പഞ്ചാര വെച്ച് കൊടുത്തു കറിക്ക് കുറച്ച് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ചമ്മന്തിക്കാണെങ്കിലും കാണുമ്പോൾ വലിയ കളർ ഇല്ലെങ്കിലും മുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പം പഞ്ചാര വെച്ച് കൊടുത്തത് പഞ്ചാര മുക്കി മുക്കി കഴിക്കുന്നുണ്ട് ചെറിയ ആയിട്ടൊക്കെ കമ്പനി കേട്ടോ വന്ന സമയത്ത് അടുത്ത് പോകില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇപ്പോൾ എപ്പോഴും എപ്പോഴും കണ്ട് കണ്ട് നല്ല കമ്പനിയാണ് അത് പക്ഷേ ഫുള്ള് കഴിച്ച് തീർത്തു കേട്ടോ ചിലപ്പം പുട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് മിച്ചം വെക്കും പക്ഷേ റാഗിയുള്ള ദോശ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടേബിളും കൂടി വൃത്തിയാക്കി ാക്കിയിടുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അവൾ ബീൻ ബാഗിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അത് അവളുടെ ബീൻ ബാഗാണ് കേട്ടോ അവൾ എറണാകുളത്ത് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എവിടെയാളിപ്പോൾ വെച്ചിരിക്കുന്നത് ഞാനും ഇതിട്ടപ്പം അതിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം അതിൽ കയറിയിരിക്കും നല്ല സുഖം അതിനകത്ത് കയറിയിരിക്കാൻ അവർ രാവിലെ തുടങ്ങി ചെറിയ വണ്ടി നോക്കി നിൽക്കുന്ന കേട്ടോ അവർ വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ ബൈക്ക് കൊണ്ട് ഇവിടെ ഇടുമ്പോഴാണെങ്കിലും ഫുൾ ടൈം അതിന് വീട്ടിൽ ഇങ്ങനെ കയറിയിരിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഇങ്ങനെ കയറി പോകാനൊക്കെ ഞങ്ങൾ പുറത്ത് പോകുകയാണെങ്കിലും വരാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കരയും പക്ഷേ പക്ഷെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പേടിയാണ് അവനെ ഇങ്ങനെ മാനേജ് ചെയ്യാനായിട്ടില്ല അവിടെ അടുത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും സ്കൂളിലോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് ദൂരൊക്കെ ഒന്നും പോകുമ്പോൾ കൊണ്ടുപോകാറില്ല കുറച്ച് ചേരും കഴിയുമ്പോൾ തന്നെ അവൻ മടുക്കും കുറച്ചു നേരൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അടുത്തുകൊണ്ട് വണ്ടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളപ്പുറത്ത് തണലത്ത് പോയി നിന്ന് വണ്ടി നോക്കി നിൽക്കുമായിരുന്നു ഇങ്ങനെ എത്ര നേരം വെള്ളം നോക്കിക്കുന്നതിന് ഒരു മടിയില്ലാട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര തുമ്മലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നത് അകത്തിരുന്നാലും പൊടി കേട്ടോ അകത്തേക്ക് നന്നായിട്ട് പൊടി അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ജനലെ അടച്ചിടണം ജനല അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പെരക്കാത്തോട്ട് കാറ്റേ കയറത്തില്ല അതുകൊണ്ട് ജനലിങ്ങനെ ഒരു സൈഡിൽ തുറന്നിടും പക്ഷെ ഭയങ്കര ചൂടുമാണ് ഭയങ്കര പൊടി അപ്പം ഇതിൻ്റെ പണി തീരാതെ ഇനിയിപ്പോൾ പൊടിയൊന്നും മാറത്തില്ല അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് ഇപ്പോൾ വർത്താനം പറയാൻ തുടങ്ങി അവൻ വന്ന സമയത്തൊന്നും അധികം സംസാരിക്കത്തില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ പറയുന്നത് തിരിച്ച് പറയും പറഞ്ഞ് കൊടുക്കുന്നതിന് മറുപടി പറയും എന്തെങ്കിലും ചോദിച്ചാൽ ആൻസർ ചെയ്യാനൊക്കെ പഠിച്ചു അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ വേറെ നേരം വണ്ടിയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് മുന്തിരി തിന്നുന്നുണ്ട് ചൂട് കാരണം ഇപ്പോൾ കൂടുതലും ഫ്രൂട്ട്സ് ആണ് വാങ്ങുന്നത് അപ്പോൾ പച്ചമുന്തിരി കേട്ടോ എനിക്ക് മറ്റേ മുന്തിരി അത്ര ഇഷ്ടമല്ല കൂടുതലും ഇഷ്ടം പച്ചമുന്തിരിയാണ് ആണ് പ്രത്യേകിച്ച് കുരുവുള്ള മുന്തിരി എനിക്ക് ഇഷ്ടമേ അല്ല കുരുവില്ലാത്ത ഈ ടൈപ്പ് മുന്തിരി എനിക്കിഷ്ടം ആട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കുന്നതിന് കൂടുതൽ അവനും കൊടുക്കും അപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് കൊടുത്ത് വിട്ടിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ അവിടെ പോയിട്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് അവൻ തിന്നിട്ട് വന്നു പിന്നെ ചേച്ചിക്ക് ഞങ്ങൾ വേറെ കൊടുത്തു അവൻ്റെ പാത്രം മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ ആ ചേച്ചിക്കുള്ളത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവൻ വിചാരിച്ചു അത് അവനെയുള്ളതാണെന്ന് അവൻ്റെ പാത്രം എൻ്റെ കയ്യിലല്ലേ അവധേക്ക് കുറേ നേരമായിട്ട് ശ്രീകുട്ടനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോയി നോക്കിയപ്പോഴാണ് കേട്ടോ അവനെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചേച്ചിക്ക് ഞാൻ അവൻ്റെ ഇതിന്ന് വേറെ എടുത്ത് കൊടുത്തു അപ്പോൾ അരക്കലേ ആകെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് എങ്ങ് ഭാഗം വെച്ചു ഇനി കുറച്ചെടുത്താൽ പിള്ളേർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജെർഷി ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവളിവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് അവൾ ഫോട്ടോ എടുക്കും പക്ഷെ എനിക്ക് ഭയങ്കര മടി കേട്ടോ ഞാൻ നേരത്തെ കുറേ ഫോട്ടോ അങ്ങനെ എടുക്കായിരുന്നു ഇപ്പം വെയിലും പൊടിയും കാരണം മാസ്ക് ഇടാതെ പുറത്തേക്ക് പോയി തുടങ്ങുന്നില്ല ഞാൻ ഫുൾ ടൈം മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അകത്തും അതേ പുറത്തും അതേ മാസ്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് കാരണം നന്നായിട്ട് പൊടിയുടെ ഇഷ്യൂസ് അലർജിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ മാസ്ക് ഇടാൻ നടക്കാനേ പറ്റുന്നില്ല മാസ്ക് ഓരിക്കുമുമ്മാനായിട്ട് തുടങ്ങും അപ്പോൾ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് തോരൻ വെക്കുന്നുണ്ട് അവളിവിടെ വരുമ്പോഴാണ് അവർക്ക് ആൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് എന്നാലും അവൾ എല്ലാ ജോലിക്കും കൂടും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആരിയൊക്കെ പറക്കി കൊടുത്താൽ അവൾ ബാക്കി കുക്കിങ് ചെയ്യും നല്ല ടേസ്റ്റാണ് അവൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ചാൽ അതുകൊണ്ട് മിക്കവാറും അവളെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് കുക്കിങ്ങിനുള്ള സാധനങ്ങൾ ആരിഞ്ഞൊക്കെ അവൾക്ക് കൊടുക്കും അപ്പോൾ അവൾക്ക് കുറച്ച് വർക്കും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ലാപ്ടോപ്പിൽ പിന്നെ അവൾ ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ തോരനും വെച്ചിരുന്നു എന്നിട്ട് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലാട്ടോ എനിക്കെന്നാൽ തീരെ വയ്യ തുമ്മിത്തി തുമ്മി ഭയങ്കര ജലദോഷമായിരുന്നു പിന്നെ ഞാൻ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല രാവിലെ തുടങ്ങി ഫുഡ് കഴിക്കുക കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക പിന്നെ ശ്രീകുണ്ട് ഉണ്ടായതുകൊണ്ട് കുറേ നേരം കളിച്ചു അങ്ങനെ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നലെ വെച്ച വെച്ച് ഉണ്ടായിരുന്നു രസവും തോരനും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ രസത്തിനും ബീട്രൂട്ടിനും ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക് ബീട്രൂട്ട് പൊതുവേ ഇങ്ങനെ വെറുതെ കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ രസത്തിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം സ്നേഹക്കുട്ടം കുറച്ചേരക്കൊന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങി ദേ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവന് പഴം മുറിച്ച് കൊടുത്തു ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അതുപോലെയൊക്കെ കഴിക്കാൻ കൊടുക്കും അപ്പം അവനിപ്പോൾ രണ്ട് വയസ്സായി പക്ഷേ തൂക്കം കുറവാണ് എപ്പോഴും പത്ത് കിലോയേ ഉള്ളൂ ഒരു വയസ്സിലും പത്ത് കിലോയെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിക്കും പക്ഷെ ഒത്തിരി കഴിക്കത്തില്ല ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവൻ കഴിക്കത്തേളു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാനും ചർച്ചയും കൂടെ വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ എന്തൊക്കെയോ സീരിയലോ സീരീസോ ഒക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു പണി കാരണം ഫ്രണ്ടിലോട്ട് പോയാൽ ഭയങ്കര പൊടിയായിരുന്നു അപ്പൊ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് മുറ്റത്തും അങ്ങനെയൊക്കെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പപ്പായാണ് പോയി കൂട്ടിക്കൊണ്ട് വരുന്നത് പപ്പ പണി കഴിഞ്ഞ് ആ വഴി പോയിട്ട് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വരും ഇവിടെ തൊട്ടടുത്തന്നെയാണ് കേട്ടോ പണിയുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം പോകും ഉച്ചയ്ക്കും രാവിലെയൊക്കെ ചോറ് കഴിക്കാനായിട്ട് മാത്രം വരും അപ്പോൾ ഇതാ ഞാനും ചെറുച്ചും കൂടെ പിന്നെ പേട്ടവരെ പോകുക കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് അവൾ ഒരു ഡ്രസ്സ് അയക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതായിരുന്നു ഞാൻ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് തിടനാട് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ കേട്ടോ അപ്പോൾ ഈ ഇടയായിട്ട് ഫുള്ള് അവിടെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ അങ്ങനെ അധികം സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറില്ലായിരുന്നു പിന്നെ ഇനി നന്നായിട്ട് ചേച്ചി സ്റ്റിച്ച് ചെയ്തായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഫുള്ളും അവിടെ നിന്നാണ് തയ്പ്പിക്കാറുള്ളത് പിന്നെ ഞങ്ങൾ പേട്ടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകട്ടെ അവൾ നാളെ വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പോൾ ആ വഴി പോയിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവൻ ഇവിടുന്ന് വാങ്ങി നല്ല ലാഭം കേട്ടോ അപ്പോൾ ഏട്ട മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത് ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് മൂന്ന് അവിടെയായിട്ട് വാങ്ങുന്നത് അപ്പം നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറേ അധികം സാധനം വാങ്ങും കേട്ടോ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ അവൾ വാങ്ങും എനിക്ക് പിന്നെ രണ്ടാഴ്ച നിൽക്കത്തില്ല ഒരാഴ്ചയ്ക്ക് നിൽക്കത്തുള്ളൂ ഞാൻ പിന്നെ സാമ്പാർ കൂട്ടാണ് കൂടുതലും വാങ്ങിയത് ഒരുപാട് വേറെ ഒന്നും വാങ്ങിയില്ല സാമ്പാർ കൂട്ടും പിന്നെ കുറച്ച് ഈ ഒരു വെള്ളരിക്ക് വെള്ളരിക്ക് എന്ത് പറയാ ആഹ് അങ്ങനത്തെ കടിച്ചു ഈ ഒരു സലാഡിലൊക്കെ ഇരുന്ന് അങ്ങനത്തെ വെള്ളരയ്ക്ക് വാങ്ങുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചക്കറി വാങ്ങാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇടക്കിടക്ക് പേട്ടക്ക് വരുന്നുകൊണ്ട് ഫ്രഷ് ആയിട്ട് വന്ന് വാങ്ങാല്ലോ ഞാൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ബേക്കറി കയറി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കങ്ങനെ നന്നായിട്ട് ദഹിക്കുന്നതിനായിരുന്നു അപ്പം ഞാനൊരു ഓറഞ്ച് ജ്യൂസും അവളൊരു കോഫിയായിട്ട് വാങ്ങിയത് പിന്നെ നല്ല പപ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ തടനാടുള്ള കടലോട്ട് കിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് നല്ല അതിൻ്റെ അകത്ത് ആ ഒരു മസാല ഉണ്ടോ നല്ല മസാലയായിരുന്നു ചില സ്ഥലത്തെ മസാല എനിക്ക് തീരെ പിടിക്കത്തില്ല പക്ഷേ ഇവിടുത്തെ മസാല അടിപൊളിയായിരുന്നു ഞാൻ പിന്നെ ഐസ് ഒന്നും ഇട്ടില്ല കേട്ടോ ജ്യൂസ് തണുപ്പില്ലാതെയാണ് എടുത്തത് തൊണ്ടയ്ക്ക് നല്ല കരകരപ്പുണ്ടായിരുന്നു അപ്പം തുടങ്ങിയ ജലദോഷമായിട്ട് ഇന്ന് വരെ പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് കുറയും കുറഞ്ഞു വരുമ്പോഴത്തേനും പിന്നെയും പൊടിയടിക്കും കൂടും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാൽ തന്നെ ഭയങ്കര പൊടിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിള്ളേർ നല്ല കളിയായിട്ട് അവിടെ ആ വണ്ടി അത് ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ വന്ന പാടെ എല്ലാവരും കളി കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു സമയത്ത് അപ്പുറത്തെ പിള്ളേരൊക്കെ വരായിരുന്നു ഇടയ്ക്ക് ഇവർ ഈ പറമ്പിലൊക്കെ പോയി കളിക്കുന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവർ വന്നില്ല അപ്പം ഇവർ ഈ ഗേറ്റിനകത്ത് നിന്ന് കളിക്കായിരുന്നു അവിടെ പുറത്തേക്ക് ഇറക്കി വിട്ടില്ല അപ്പം റോഡിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഗേറ്റിനകത്ത് നിന്ന് കളിച്ചാൽ മെന്ന് പറഞ്ഞു ചർച്ച ചർഷതയും പുറത്ത് പോയിട്ട് വന്ന വന്നപാടെ ഫേസിൽ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര മുടി കേട്ടോ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ അവള് നന്നായിട്ട് സ്കിന് ശ്രദ്ധിക്കുക അവൾ പുറത്തു പോയിട്ട് വന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ പോയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു ഓക്കേക്കും ഏകദേശം റോട്ടിലെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സിദ്ധു ക്യാമറയിൽ ഇവിടെ നിന്നും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അവൻ ഇങ്ങനെ ഒന്ന് കാണിച്ചൊക്കെ കണ്ടത് അല്ലാതെ നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ മതി വരത്തില്ലാട്ടോ ഓടി പോകും പക്ഷെ ഇങ്ങനെ തന്നെ താനൊക്കെ കാണിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഈ കൊണ്ട് ഞാൻ പുറകില് വെള്ളം എടുത്തോട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പച്ചക്കറി വേസ്റ്റും കാടിവെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചെക്കുന്നത് കേട്ടോ അരി കഴിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കും എന്നിട്ട് അതിങ്ങനെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അതിലേക്ക് വേറെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് വേനൽ ആയതുകൊണ്ട് ചെടിയൊക്കെ ഒരുമാതിരി ആട്ടോ നിൽക്കുന്നത് പിന്നെ ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നാലും എന്തോ ഒരു വാടി നിൽക്കും അപ്പോൾ പിള്ളേരും ആ സമയത്ത് മേളിൽ കൂടെ കളിയായിരുന്നു പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേഗം അത്തേക്കറിപ്പോയി അവ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സിദ്ധുവിന് വശിക്കുന്നുണ്ടായിരുന്നു അതെ സിദ്ധുവിടെ ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നിട്ട് കാപ്പി എന്തെങ്കിലും പലഹാരമൊക്കെ കഴിക്കുന്ന കേട്ടോ പിന്നെ കുറേ നേരം കളിക്കുമ്പോഴത്തേനും വിശക്കുമല്ലോ അപ്പം അവൻ നേരത്തെ ഫുഡ് കഴിച്ചു വാളും കുഞ്ഞു ഇതുവരെ കഴിച്ചില്ല അപ്പോൾ അവർ ഭയങ്കര ക്ലീനിങ്ങിലാണ് തെണ്ണയിലൊക്കെ ഭയങ്കര പൊടിയായിരുന്നു അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം കുഞ്ഞെപ്പോഴും തെണയിൽ പോയി ഇരിക്കേം അവിടെ നിന്ന് കളിക്കും ൊക്കെ ചെയ്യുന്നതല്ലേ ഞാൻ പിന്നെ ഒരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചോട്ട് എനിക്ക് തൊണ്ട കാറിയിട്ട് വയ്യായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കടും കാപ്പി ഇട്ട് കുടിച്ചു ഞാൻ കാപ്പി കൂടി കുറവാണ് കേട്ടോ എന്നാലും ഇടയ്ക്ക് എനിക്കിങ്ങനെ നല്ല ടെൻഡൻസി വരും മൈഗ്രീ ഇപ്പോൾ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട് അപ്പോൾ ഈ മാളുവിനാണെങ്കിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പദം എഴുതാനുണ്ടായിരുന്നു കേട്ടോ അപ്പം പദം പിരിച്ചെഴുതുന്നതിൽ അവൾക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് അത് അവൾ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോം വർക്കും കാര്യങ്ങളൊക്കെ അവൾ വൈകുന്നേരം വന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യും അവളുടെ അടുത്ത് പിന്നെ പഠിക്കാൻ പറഞ്ഞേണ്ട കാര്യമില്ല സിദ്ധിന് മാത്രമേ ഇച്ചിരി മടിയുള്ളൂ ഞാൻ പിന്നെ കാപ്പി കുടിച്ചിട്ട് കുളിച്ചിട്ട് പോയിട്ട് വന്നു കേട്ടോ അപ്പത്തേനും അവനെന്തെയും പഠിക്കാൻ വേണ്ടി ഇരുത്തി എൻ്റെ അടുത്ത് മാത്രമേ ഇത്തിരി ഇരിക്കൂട്ടോ ഞാൻ ഇച്ചിരി ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞിരിക്കും അപ്പം എ ബി സി ഡി പഠിപ്പിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് കഷ്ട ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു അവയോ പഠിക്കുവാണെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടോ അവൻ്റെ അടുത്ത് ഇരുത്തുന്നേ അവൻ്റെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് അവൻ ഇരിക്കത്തത്തുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെയോ വരുന്നത് എ ബി സി ഡി കുറച്ച് പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിട്ടൊരു ഒരു മണിക്കൂറൊക്കെ ഇട്ട് പഠിപ്പിച്ച് പിന്നെ ഡെയിലി നമ്മൾ ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കുഞ്ഞല്ലേ അവൻ പഠിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അവ ഞാനിങ്ങനെ ഓരോ അക്ഷരം അവനെ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ എഴുതിച്ചു എഴുതി എഴുതി ഇപ്പോൾ കുറെയൊക്കെ പഠിച്ചു കിട്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ കുറേ ദിവസം സ്കൂളിലും പോകാതിരുന്നു അതുകഴിഞ്ഞല്ലേ സ്കൂളിൽ കൊണ്ട് ചേർത്തെ അപ്പം അതിൻ്റെതായ ഒരിതാണ് കുറേ ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുവായിരുന്നല്ലോ പിന്നെ ഞാൻ പോയിട്ട് മുറിയിൽ മുറുകിൽ ഇരുന്നപ്പം മാൾ വന്ന് നന്നായിട്ട് തല മസാജ് ചെയ്തു തരുന്നു കേട്ടോ അത് പണ്ട് മുതലേ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സുഖം അട്ടെങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കുഞ്ഞി കൈ ആയതുകൊണ്ട് നല്ല രസമാണ് ചേട്ടയ പോലും എനിക്ക് മസാജ് ചെയ്ത് തരത്തിലുള്ളൂ ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തി ഇടയിടക്ക് ചേട്ടനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഞാൻ പോയിട്ട് കുക്കിങ്ങും ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നു കിട്ടോ അപ്പം രസം ബാക്കി ഉണ്ടായിരുന്നു രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് വേറെ കറിയൊന്നും വെക്കേണ്ട കാര്യവും ഇല്ല ഓരോ പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ബാക്കി വന്ന് രണ്ട് ബീറ്റ്റൂട്ട് റൂട്ട് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അത് തീർന്നു പിന്നെ ഞാൻ മുട്ട പൊരിച്ചു മുട്ട പൊരിച്ചിട്ട് അത് വിട്ടി ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും മാളും കൂടി ഇരുന്ന് കഴിക്കട്ടെ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ചത് കാരണം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് ജർഷക്കില്ല ചോറ് പിന്നെ ഈ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു അവൾ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞു അവൾ പുതിയൊരു കുർത്തി വാങ്ങി അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിട്ട് സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഫുഡ് കഴിച്ച പാട്ട് ഡാൻസ് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ചെർഷയാണ് ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച് അപ്പോൾ അതിൻ്റെ വീടിന് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചുമ്മാ വാടാമപ്പിള അങ്ങനെ എന്തോ ഇൻസ്റ്റേ കുറേ പാട്ടുകൾ തപ്പി തപ്പിട്ട് രണ്ട് മൂന്ന് പാട്ടെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കി പിന്നെ ലാസ്റ്റ് വാടാമ്മാപ്പിള പഠിച്ചിട്ടു വരണ പഠിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ കുറേ നേരം എടുത്തു പഠിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് കോമഡി ആയിട്ട് അവളാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് കളിച്ച് കാണിക്കായിരുന്നു കേട്ടോ അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും കുഞ്ഞിനെ മുതൽ ഡാൻസ് കളിക്കാറുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലെക്സിബിലിറ്റി ഇത്തിരി കുറവ് ഞാൻ അങ്ങനെ അധികം കളിച്ചിട്ടില്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് വർഷമൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വന്നു അതുകൊണ്ട് ഇപ്പോൾ തീരെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ കളിച്ച് കളിച്ച് കുറച്ചൊക്കെ സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ പരീക്ഷ നോക്കി പരീക്ഷ നോക്കിയിട്ടാണ് സ്റ്റെപ്പ് ഫൈനലൈസ് ചെയ്തത് അങ്ങനെ ആ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കണ്ടുനെക്കാം കേട്ടോ ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും തൊട്ട് താഴെ തോടി സൈഡ് പോകുന്നതാണ് കളിച്ചത് പിന്നെ ഇതേ ബെഡ് വിരിക്കുന്നുണ്ട് അപ്പോൾ ബെഡിൻ്റെ സൈഡിലായിട്ട് കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റും കൂടി ഇട്ടു അങ്ങനെ മൂന്ന് പേർക്കും കൂടി കിടക്കാവുന്ന രീതിയിൽ ബെഡ് സെറ്റ് ചെയ്തു അവിനത്തെ ഉള്ളൊ അത്രേ ഉള്ളൂ നമുക്ക് ഒറ്റ അടിപൊളി വീടിയുമായി വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്